ചിന്തിച്ചിരിക്കുന്നുണ്ടാത്തൊന്നും ഏതാണ്ട് വലിയ മോഷണ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന്. കർത്താവിനെ ഒറ്റുകൊടുക്കാൻ നേരം യൂദാസ് പോലും ഇത്രയും ചിന്തിച്ചു കാണത്തില്ല. എന്നാത്ര നോക്കി പേടിപ്പിക്കുന്നേ, ഈ ഉണക്കമീൻ കൂട്ടി കൂട്ടി നാച്ചടിച്ചു മനുഷ്യ. എത്ര ദിവസമായിട്ട് പറയുന്നു കുറച്ച് നല്ല കോഴിയിറച്ചി കൂട്ടണമെന്ന്. എന്റെ മേലെ കോഴി ഇട്ടുവെന്ന് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിനക്ക് അത്ര കൊതിയാണെങ്കിൽ ഒരിടത്തുപിടിച്ച് നടക്കരുത്. എടാ, എന്റെ കോഴി ഇറക്കാൻ നിങ്ങളെ സമ്മതം വേണോ? ഒരു ടിവിയോ ഫ്രിഡ്ജോ പോലും നിങ്ങൾ മോട്ടിച്ചോണ്ട് വരുന്നില്ല. ഒരു കോഴിയെങ്കിലും അടിച്ചോണ്ട് വന്നൂടെ മനുഷ്യ. വെറും ഒരു കോഴിയെ കെട്ടിട്ട് ഞാൻ ഇരുമ്പഴുന്നത് ജോസൂട്ടി. ജോസൂട്ടി എപ്പോ ഇറങ്ങി വരുന്ന വഴിയാ? പിന്നെ ജയിലിൽ എന്തൊക്കെയുണ്ട്? അവിടെ അച്ചോട്ടനും മാധവനും ഒക്കെ സുഖം തന്നെ. തോമാച്ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. കൂടെ നയിക്കാനായിരിക്കുമല്ലേ? ഇതിയാണ് എന്നെ വല്ലപ്പോഴേ ഉള്ളൂ പണി, പിന്നെ ഒരാളെ കൂടെ നിർത്തുന്നത്. കണ്ടിട്ട് 10-22 വയസ്സ് പ്രായം ഉണ്ടല്ലോ, ഒറ്റയ്ക്കടിച്ചു മാറ്റാൻ ഈ പ്രായം തന്നെ ധാരാളമാ. എന്റെ കുടുംബത്തിലേ 12 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ വീട്ടിലിരുത്താൻ അപ്പ സമ്മതിക്കത്തില്ലായിരുന്നു. അതാ മോഷണം ഞാൻ നിർത്തി, കുറച്ച് സ്വർണം ഒളിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വരും? ഒരു 10-50 പവൻ കാണും. അതൊന്ന് വിറ്റരണം. ഇങ്ങട് നമ്മുടെ സ്വർണത്തിന് ഇപ്പം പഴയ വിലയൊന്നും ഇല്ല. ഇത് വിറ്റെന്നാൽ എനിക്കെന്ത് തരും? എത്ര വേണോന്ന് പറഞ്ഞാ മതി. അതെ, ഈ കടയിൽ വിൽക്കുന്ന വിലയൊന്നും കള്ളന്മാരോണ്ട് കൊടുത്താൽ കിട്ടൂല, അതറിയാലേ. ജോസൂട്ടി, ഒരു 20% കമ്മീഷൻ എനിക്ക് കിട്ടണം. വിൽക്കാൻ നമ്മളെ സ്വന്തം ആളുണ്ട്. 20% വളരെ കുറവല്ലേ? അത് മതി മേരി, കഷ്ടപ്പെട്ടവനും വല്ലതും കിട്ടണ്ടേ? ഓട്ടിക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ടറിയാവൂലേ. നീ നോക്കിയിരിക്കാതെ ജോസിന് ഒരു പാൽക്കാപ്പി എട്. ഇതിങ്ങി തന്നേരാ, ഞാൻ അകത്തുകൊണ്ടി വെക്കാം. അയ്യോ, ഇതെന്റെ തുണിയാ. ഒരു കട്ടണിങ് എട്. ഒരു ഉപകാരം കൂടി ചെയ്യണം. തങ്കപ്പനാശാരിയുടെ മോളും ഞാനും സ്നേഹത്തിലാ. അത് കലക്കണോ? ഞങ്ങളുടെ രജിസ്റ്റർ കല്യാണം ഒന്ന് നടത്തി തരണം. നടത്തിത്തരാം. അത് എന്ത് തരും? ഫ്രീ ആയിട്ട് നടത്തിത്തരാം. പ്രേമിച്ച് കിട്ടുന്നല്ലേ. സാധനം എവിടെ ഉണ്ട്? ആശാരിയുടെ വീട്ടില്. പെണ്ണല്ലടോ സ്വർണം. കാണിച്ചു തരാം. വേഗം വേഗം ആവട്ടെ. ആട് കിടന്നിടത്തൊരു പൂട പോലെ കാണുന്നില്ല. മതി കുഴിച്ചത്, ഇനി കുഴിച്ച് അത്യാവശ്യം വീട് പറഞ്ഞു വീഴും. ഇവിടെ അല്ലേ കുഴിച്ചിട്ടവര്? ഏത് മൂലയില്? എന്നിട്ട് എവിടെ പോയി? ഇവിടെ കുഴിച്ചിട്ട് ആരെങ്കിലും കണ്ടോ? പറഞ്ഞു ഇപ്പൊ സൂക്ഷിച്ചാ മതി. ഓഹോ, അപ്പൊ ഇനി മെനക്കെട്ടിട്ട് കാര്യമില്ല. മാധവാദം അന്ന് എന്നെ പൊക്കിക്കാറും. ഇല്ല, മാധവ് എടുക്കത്തില്ല. പിന്നെ ഞാൻ എടുത്താ? ദേ മനുഷ്യനെ ഊശിയാക്കരുത്, ഊശിയാക്കരുത്. പാതിരാക്കി വിളിച്ചോളത്തിട്ട് ഉറങ്ങിക്കോ, അത്താഴമില്ല എന്ന് പറഞ്ഞാലൊക്കായി. പരിഹാരത്തിൽ വെള്ളവും വെച്ചോണ്ടിരിക്കാ മേരി. അവളോട് ഞാൻ ഇനി എന്നാ പറയും? ഓ ലൈറ്റ് വീണു, ഓടിക്കോടാ. ഇവിടെ ആരും കാണുന്നില്ല. ഏതവനായി ഇത് ചെയ്തത്? അവൻ തന്നെ, അല്ലാതവനാരാ? അവൻ അതിനുള്ള തന്റെ ഇടം കാണും. ഒറ്റയ്ക്കായിരിക്കത്തില്ല, വേറെ വല്ല കഴിവുകളും കൂടെ കാണും. ഒന്നുകിൽ ഇയാളത് പോലീസിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഇയാൾ തന്നെ തടിച്ചു മാറ്റി കാണും.